മതിയട്ടാ. അല്ല, നീലേട്ടനില്ലേ? ഇല്ല, അയാള് വീട് വരെ പോയിരിക്കാ, വൈകുന്നേരം വരൂ. എന്നാ ഇന്ന് അടുക്കള ഞാൻ ഏറ്റെടുത്താലോ? അയ്യോ വേണ്ട വേണ്ട, നീ പോ നോക്ക്. ചെല ചെല. എനിക്കറിയാ അച്ഛാ, ഞാൻ ചെയ്തത് അങ്ങേയറ്റം ദ്രോഹമായി പോയിന്ന്. അത് മനഃപൂർവ്വമല്ല. ദേ, ഇയാളോടുള്ള ഇഷ്ടം കൊണ്ടാ. അതിന് സകല ദൈവങ്ങളെയും പിടിച്ച് മാപ്പ് ചോദിക്കാം. ക്ഷമിക്കണം എന്നോട്. പറഞ്ഞത് കേട്ടല്ലോ, അതുകൊണ്ട് ചിങ്ങത്തിലാണോ വിവാഹം എന്ന് ചോദിച്ചിട്ടും ഞാനൊന്നും പറഞ്ഞില്ല. അമ്മയും അച്ഛനെയും കണ്ടു, അവരെപ്പോ വിവാഹം നടത്താനും തയ്യാറാ. വേണമെങ്കിൽ കരുനാഗപ്പള്ളിയിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താമെന്നും പറഞ്ഞു. അച്ഛനെയും അമ്മയെ എല്ലാം അറിയിച്ചോ? ഒന്നും വിട്ടു പറഞ്ഞില്ല, എങ്കിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് ധരിപ്പിച്ചു. അപ്പോഴാ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. അതിത്തിരി കൂടിയാലും കാര്യമാക്കണമെന്ന് ബാലമ്മളോട് പറ. ഇനിയിപ്പോ അവിടെ ഓഡിറ്റോറിയം മറ്റേ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. എങ്ങനെയെങ്കിലും നിങ്ങളുടെ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതി. ഗായ് വിളിക്കുന്നില്ലല്ലോ. ഈ ഗായം എന്തെങ്ങനെ ഇത്? ഫോണും വെച്ചോട്ടെ, അവളുടെ വിളിയും കാത്തിരിക്കേരം. ആ കൊച്ചിന്റെ വിളിയും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന എന്തിനാടാ? അതെ, LLB പഠിക്കുന്ന കൊച്ചാ. അല്ലാതെ നിന്നെ പോലെ ഒരു പണിയില്ല നടക്കുന്നോളൊന്നും അല്ല. എനിക്കിപ്പോ ഇതൊരു നല്ല പണിയായല്ലോ, ഈ വിളിയും കാത്തുള്ള ഇരിപ്പ്. നിങ്ങളുടെ ജാതകം ചേരുമെന്ന് നോക്കിയില്ല. ജാതകം ചേർന്നില്ല, കെട്ടത്തില്ല. ജാതകം നോക്കുന്നു. എങ്ങനെയും ആ കൊച്ചു നിന്റെ ഭാര്യയാണെന്ന് ആഗ്രഹിച്ച് കിടക്കുന്നവരാ ബാക്കിയുള്ളവര്. ഒരു കണക്കിന് നോക്കിയാ എന്റെ അമ്മാവൻ പറയുന്ന നേരാ. അറിയാവുന്ന ആരെങ്കിലും ഇവന് പെണ്ണു കൊടുക്കുവോ? എന്നാ ശേഖരനും കൊച്ചുകളും ഒക്കെ എല്ലാം അറിഞ്ഞു വരുന്നതിന് മുമ്പ് കല്യാണം ഒന്ന് നടത്തടാ. അതുകൊണ്ടല്ലേ ചിങ്ങത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞോണ്ട് കിടക്കുന്നത്. അതിനി അധികം സമയമില്ല, വിളി തുടങ്ങണം. അതിനു മുൻപ് അങ്ങ് വാക്കുറപ്പിക്കച്ച, വേറെ നിക്കറൂട്ടോണ്ട് നടക്കാതെ. ആ പെങ്കുച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ നേരാണോ എന്ന് തിരക്കണം. ഇപ്പോഴത്തെ പെമ്പിള്ളാരാ, അവർക്ക് ആൺകുട്ടികളെ ഇട്ട് കൊരങ്ങ് കളിപ്പിക്കുന്നത് ഒരു രസമാ. ഇത് രസോ സാമ്പാറോ ഒന്നുമല്ല, അവൾക്ക് എന്നോട് പ്രേമോ. രാത്രി പോലും എന്നെ ഓർത്തിട്ട് ഉറക്കം കിട്ടുന്നില്ലെന്നാ ഗായ് പറയുന്നത്. ഒരുങ്ങിച്ചമ്മഞ്ഞ എങ്ങോട്ടാ? എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോണം. നിക്ക്, അവിടെ പോയിട്ട് ആ അസൂയക്കാരോട് പറ ഇവിടെ കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങളിലാണെന്ന്. അവിടെയുള്ളവരുടെ പ്രഷർ കൂട്ടാനല്ല ഞാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴെങ്കിലും കുറച്ച് മനുഷ്യരെ കാണാലോ എന്ന് കരുതിയിട്ടാ. ഇവിടെ പിന്നെ മനുഷ്യരല്ലാതെ മറുതയാണോ ഈ താമസിക്കുന്നേ? അയ്യോ അച്ഛാ, ഇവിടെ അല്ല, അവിടെ എന്റെ മുത്തശ്ശൻ മറുത തുടലമാടൻ. മിണ്ടായിരിക്കടാ. അച്ഛനെ പറഞ്ഞപ്പോ അവക്ക് നൊന്തു. കാർത്തൂനും മോളെയും കണ്ടേ കള്ളങ്ങള് പറയാൻ പോവാ. കുടുംബ സ്നേഹം ഇല്ലാത്തവള്. നീ നല്ലവളായിരുന്നെങ്കിലേ ജയന്റെ സ്വത്തോടെ അവളുമാർ അനുഭവിക്കില്ലായിരുന്നു. നാഥനെയും ബാലിനെയും ഒക്കെ മുൾമുനെ നിർത്തിയിട്ടെ എന്തെങ്കിലും ഒക്കെ നേടിയെടുത്തേനെ. നേടേണ്ടത് മുഴുവൻ നേടി, പറയാതെ തന്നെ തന്നു. ഇന്നും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട്. അതിന്റെ ബലത്തിലാ എല്ലാവരും ജീവിച്ചു പോകുന്നത്. അത്യാഗ്രഹം കാണിച്ചോണ്ട് അവിടേക്ക് പോയാലേ ഒന്നും കിട്ടത്തില്ല.
ധൂർത്തടിച്ച് കളയാനും കാശ് തരത്തില്ല. പോണെങ്കി പോടി, പോയി അവിടെ പൊറുക്കണമെങ്കിൽ പൊറുത്തു. ജീവിക്കുന്ന ഇവിടെ ആണെങ്കിലും കൂറവിടാ. അതെ, കൂറ് അവിടെ ഉള്ളവരോട് തന്നെയാ. കാരണം ഒരു വിഷമം വരുമ്പോ കൈ നീട്ടിയ കയ്യിലേക്ക് കാലെണ്ണ എടുത്തു വെച്ച് തരാൻ ഭർത്താവിനും 10-30 വയസ്സായ മോനും കഴിവില്ല. പിന്നെ ആ നേരത്തെ സഹായിക്കുന്നവരോട് കൂറ് കാണിച്ചേ പറ്റൂ, കാണിക്കുകയും ചെയ്യും. എടാ മോനെ, ശേഖരേട്ടന്റെ കൊച്ചുമോളെ കെട്ടിയിട്ട് വേണം ഇവളുടെ ഈ സംസാരം അവസാനിപ്പിക്കാൻ. സ്വന്തം വീട്ടുകാരെ കുറിച്ചുള്ള മേനി പറച്ചിൽ അവസാനിപ്പിക്കാൻ. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. അതെ മോളെ, മോൾക്ക് കഴിയും പൊടിമോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ. സധുവും ആരോമിലും ജയന്റെ കുഞ്ഞിനെ കണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നും നിനക്ക് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. ഞാൻ അരികിലേക്ക് ചെല്ലുമ്പോ അച്ഛനും മോനും സംസാരം നിർത്തും. എങ്കിലും ആരോമില കൊച്ചിനെ കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിനുശേഷം അവൻ മൊബൈലിന്റെ മുമ്പിൽ തന്നെ ഏത് നേരവും നമ്പർ ചേച്ചിക്ക് കണ്ടുപിടിച്ചൂടായിരുന്നോ? അതിനൊന്നിനും അവരാരും അവസരം തരാറില്ല. ശരിക്കും പറഞ്ഞ ആ വീട്ടിലെ ഒരു അംഗമാണോ ഞാനെന്ന് പോലും പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ആരോമലിന് പൊടിമോളെ കൊടുക്കുവോ കഞ്ഞി അച്ഛനും ഒക്കെ? ഒന്നും അറിയില്ലെന്നാ അച്ഛനും മോനും പറയുന്നത്. എന്റെ മോനാണെങ്കിലും ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയുടെ ഭാവി കളയുന്ന ഒരു പ്രവൃത്തിക്കും കൂട്ടുനിൽക്കില്ല. എന്റെ ജീവിതവും പോയി. ഇനി അറിഞ്ഞു വെച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ ഞാൻ നിമിത്തമാവില്ല. പിന്നെ ബാലമോളെ മരുമോളായി വേണോന്ന് ഞാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെന്നെ കുറ്റപ്പെടുത്താനാവില്ല. ബാലമോളെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ കൂടെ നിർത്താൻ ഏതൊരമ്മ ആഗ്രഹിക്കാത്തേ? എന്ത് ചെയ്യന, അച്ഛന്റെ അപ്പുറമായിപ്പോയി മോൻ. വിവാഹത്തെ പറ്റി ചിന്തിക്കാതെ അവനോട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ. കല്യാണം കഴിഞ്ഞാലും കെട്ടിക്കൊണ്ട് വരുന്നവളെ പോറ്റണ്ടേ? കല്യാണം കഴിച്ച് രക്ഷപ്പെടാന്ന് പറഞ്ഞ് നടക്കുക അവൻ. കന്യയുടെ അച്ഛന്റെ കയ്യില് പൂത്ത പണം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മുതല് സതുവീട്ടൻ തന്നെയാ മോൻ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അച്ഛനും മോനും പറയുന്നത് നീ കൂടുതൽ അങ്ങ് വിശ്വസിക്കണ്ട, അവരധികവും കള്ളമായിരിക്കും പറയുന്നത്. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് മോള് ഗൗരവത്തിലെടുക്കണം. എങ്ങനെയും വാവ എവിടെയാണെന്നറിയണം. ഒന്ന് ഒന്ന് കണ്ടാ മതി, ഇത്തിരി നേരം സംസാരിച്ചാ മതി. എന്റെ ജയന്റെ മോളോട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹിച്ച് നടക്കുവോ ചേച്ചി ഞങ്ങൾ എല്ലാവരും? പിന്നെ അതിൽ എനിക്ക് ആഗ്രഹമില്ലാതിരിക്കോ കാർത്തു? എനിക്കും കാണണമെന്നുണ്ട് ആ മോളെ. പിന്നെ കന്യയുടെ അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് ആ കുട്ടി ഏത് രീതിയിലായിരിക്കും വളരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ മോള് മോശമായാലും നല്ലതായാലും നമ്മുടെ ജയന്റെ മോളല്ലേ, അതിനെ അടക്കി പിടിക്കാനല്ലാതെ അകറ്റി നിർത്താൻ നമുക്ക് പറ്റുമോ? ഞാൻ അന്വേഷിക്കാച്ചാ, ഭാവി കണ്ടെത്താനും ശ്രമിക്കാം. അവര് താമസിക്കുന്ന വീട് കന്യയുടെ അച്ഛൻ പറഞ്ഞെനിക്കറിയാം. ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ. കന്യെ കാണാൻ കഴിഞ്ഞാൽ അത്രയായല്ലോ. ആ ചേച്ചി
കേറി വാ. എല്ലാരെയും ഒക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കഴിഞ്ഞില്ല, അതാ സത്യം. എന്താ കഴിയാത്തത്? ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ തറവാട്ടിലേക്ക്, കന്നിക്ക് വഴിയോ അറിയാം. പിന്നെ പൊയ്ക്കൂടെ? ആ അതവിടെ നിൽക്കട്ടെ. ഞാൻ വന്നതേ ജയന്റെ കുഞ്ഞിനെ പറ്റി അറിയാനാ. ആ കുട്ടിയിപ്പോ എവിടെയുണ്ട്? അത് അമേരിക്കയില്. ഇന്നലത്തെ വിമാനത്തില് അമേരിക്കയ്ക്ക് പോയി. ഇനി അവിടെ നിന്നും ജപ്പാനിലേക്കും ചൈനയിലേക്കും പോകുന്ന പറയുന്ന കേട്ടു. മോളൊരു ദേശാടന പക്ഷിയാ, കാലാവസ്ഥ മാറുമ്പം പറന്നങ്ങ് പോയിക്കളയും. പറഞ്ഞു വിട്ടതായിരിക്കും കയ്പമംഗലത്തെ പെൺസന്തതിയെ ഇവളുടെ മോളെ കണ്ടെത്താൻ. എന്നിട്ട് വേണമല്ലോ അതിനെയും കൊല്ലാൻ. അങ്ങനെ കൊലയാളികൾ ആരും അവിടെ ഇല്ല, അതിന് മനസ്സുള്ളവരും ആരുമില്ല. ഓ, അവർക്കെല്ലാം കന്യ മോളെ ഒന്ന് കണ്ടാ മാത്രം മതി, അവരോടൊന്ന് സംസാരിച്ചാ മാത്രം മതി. ആ ആഗ്രഹം നടക്കില്ലെന്ന് നീ പോയി പറഞ്ഞേക്ക് നിന്റെ സ്വന്തക്കാരോട്. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ പൊടിമോൾക്കാ. അവരോടൊക്കെ ഞങ്ങളെക്കാൾ വെറുപ്പ്. ആ കുട്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോ അത് ബന്ധുക്കളെ വെറുക്കണമെങ്കിൽ ആ വെറുപ്പ് നിങ്ങളെല്ലാവരും കൂടി അവളെ വളർത്തിയതല്ലേ? അതെ. പിന്നെ ആ ദുഷ്ടക്കൂട്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണോ? ഏ, അതാണോ വേണ്ടത്? ഓ, അതിന്റെ ഇടനിലക്കാരിയായിട്ടാണോ നിന്റെ വരവ്? എനിക്ക് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാ കന്യോട് ചോദിക്കുന്നത്. വർഷങ്ങളായി അവിടെ എല്ലാവരും നീറി കഴിയ, പ്രാർത്ഥനയോട് കഴിയ. കന്യയുടെ മോടേയും വിവരങ്ങളൊന്നും അറിയണേന്നും പറഞ്ഞ് അതിനിടയിലാ ഇപ്പൊ നിങ്ങളുടെ ഈ വരവ്. അവർക്കൊക്കെ നിങ്ങളെ രണ്ടാളെ ഒന്ന് കണ്ടാ മതി, പ്രത്യേകിച്ച് കന്യയുടെ മോളെ. എന്നുവെച്ചാ ജയന്റെ കുഞ്ഞിനെ രണ്ടോ മൂന്നോ മാസം പ്രായമുള്ളപ്പോ കണ്ട ഓർമ്മയല്ലേ ഉള്ളൂ അവിടെ എല്ലാവർക്കും. ഇനി എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടാ മോളെ ഒന്ന് തിരിച്ചറിയണ്ടേ? വേണ്ട, ഞങ്ങളുടെ കുഞ്ഞിനെ അവരാരും തിരിച്ചറിയണ്ട, ആരും കാണുകയും വേണ്ട. ദയവ് ചെയ്ത് നീ ഈ കാര്യം പറഞ്ഞ് ഇവിടേക്ക് വരരുത്. നിന്റെ ഭർത്താവ് മോനും ഇവിടെ വന്നു, രണ്ടുപേരെ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. അതിന് കാരണമുണ്ട്. അവരെ കയ്പമംഗലത്തുകാരുടെ കണ്ണീരിനെയും പ്രാർത്ഥനയും കുറിച്ച് പറയാനല്ല വന്നത്, അവരുടെ കുറ്റങ്ങൾ നിരത്താനാ. അങ്ങനെയുള്ളവർ മാത്രം ഈ വീടിന്റെ പടി കടന്ന് വന്നാ മതി. അങ്ങനെയുള്ളവരെ മാത്രമേ ഞങ്ങൾ സ്വീകരിച്ച് അകത്തിരുത്തൂ, അല്ലാത്തവരുടെ സ്ഥാനം പുറത്താ. അതുകൊണ്ട് സങ്കടം പറഞ്ഞ് കാര്യം നേടിയെടുക്കാൻ നോക്കാതെ പോവാ നോക്കടി. എന്റെ ചോദ്യങ്ങൾക്ക് കന്യ മറുപടി പറയട്ടെ, എന്നിട്ട് ഞാൻ പോവാ. എടി, നീ എന്ത് മറുപടിയാ പറയാൻ പോകുന്നേ? എന്ത് മറുപടിയാണെന്ന്? കന്യെ, വന്ന സ്ഥിതിക്ക് ആ കുട്ടി നിന്റെ മോള് എവിടെയുണ്ടെന്നെങ്കിലും പറ. പറയില്ല. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. ഡേ, അതോടി പോവാൻ അങ്ങോട്ട്. എടീ, പോവാനല്ലേ പറഞ്ഞത്? വായി നോക്കി നിൽക്കാതെ പോടി അങ്ങോട്ട്. എടീ, കേറി പോവാന്, പോ, പോങ്ങോട്ട്. നാഥം വന്നു, പിന്നാലെ മറ്റു പലരും. അവരോടൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. കയ്പമംഗലത്തുള്ളവരെ ഞങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു. അവരെ സ്നേഹിക്കുന്നുണ്ട് നിന്നെയും, മനസ്സിലായോ? കയ്പമംഗലത്തുള്ളവരെ ഞങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു. അവരെ സ്നേഹിക്കുന്നുണ്ട് നിന്നെയും, മനസ്സിലായോ? എടി, തല കേറിയൊന്ന്. ആ, പോവാൻ നോക്ക്. ചെല്ലടി, ചെല്ലടി അങ്ങോട്ട്. ഛേ, ഓരോന്നും വന്ന് കേറിക്കോളും. മോളെ തിരക്കിക്കൊണ്ട് നാശങ്ങൾ. സദുവേ,
നിന്റെ പുണ്യവതിയായ കെട്ടിയോള് ദേ കയറി വരുന്നുണ്ട്. എവിടെ പോയിരുന്നടി? ചോദിച്ചു കേട്ടില്ലേ എവിടെ പോയിരുന്നു? അവള് പോയിട്ട് വന്നിരിക്കുന്നു, അന്വേഷണം കഴിഞ്ഞു വന്നിരിക്കുന്നു. നീ എന്നിട്ട് കിട്ടിയോ? നാഥനും കുടുംബവും തേടിക്കൊണ്ടിരിക്കുന്ന കൊച്ചിനെ. അതുകൊണ്ട് തന്നെ അടി, നിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പോലും ഞങ്ങള് ധൈര്യപ്പെടാത്തത്. എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അത് മറ്റുള്ളവരുടെ കാതിലെത്തിച്ചു കളയും. എന്താടി നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? മുത്തശ്ശനും ബാലയ്ക്കും ഒക്കെ പൊടിമോളെ കാണിച്ചു കൊടുത്താ അമ്മയ്ക്ക് എന്താ നേട്ടം? സ്വന്തം മോന് ചിലപ്പോ മുറപ്പെണ്ണിന് നഷ്ടപ്പെടും, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോണില്ല. ബാലെ ചോദിച്ചോണ്ടേ, നീയും പലതവണ ചെന്നതാണല്ലോ. എന്നിട്ട് ആ കൊച്ചിനെ കിട്ടിയോ? ചെന്നപ്പോഴൊക്കെ നിന്നെ ആട്ടിവിട്ടു. എന്റെ ആങ്ങളെ എന്ന് പറയുന്ന ഒരു ബിരുദൻ. അപ്പൊ അതൊരു പ്രതികാരമായി കണ്ട് അവള് തേടുന്ന അവളുടെ അനിയത്തിയെ ഇവൻ കെട്ടണം. പൊടിമോള് തന്നെ ഇവന് ഭാര്യയായിട്ട് വരണം. അതാടി അന്തസ്. ഇവൻ പൊടിമോളെ കല്യാണം കഴിക്കുന്നു. കല്യാണ ശേഷം നിന്റെ അച്ഛനും ആങ്ങളെയും കാർത്തുവും മോളും ഒക്കെ നമ്മുടെ മരുമോളെ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്നു. എന്നിട്ടും നമ്മൾ ആ കൊച്ചിനെ കാണിച്ചു കൊടുക്കുന്നില്ല. അവസാനം സ്വത്ത് തരുവെന്നാകുമ്പോ മെല്ലെ കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ അടി മനസ്സില്. ആ നേരത്താ വിവാഹം മുടക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ആൾക്കാർക്ക് വേണ്ടി അവള് യാത്ര തുടങ്ങിയിരിക്കുന്നു. ദേ, ഇനി നീ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പോരുത്. നിങ്ങൾ എത്ര കിടന്ന് ചാടിയാലും ശരി, ആ കൊച്ചിന്റെ കഴുത്തിൽ ഇവന് താലി കെട്ടാൻ പറ്റില്ല. പറഞ്ഞോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ചോദിച്ച കേട്ടില്ലേ, പറഞ്ഞോന്ന്? എന്ന് ചോദിച്ച പറഞ്ഞു കാണില്ല. എന്നിട്ട് കൈ നിന്നിട്ട് ഓരോന്ന് പറയുക. എനിക്കറിയാം ഗായുവിന് എന്നോടുള്ള ഇഷ്ടം. ഇനി ഇപ്പൊ നീ പോയി നിന്റെ അച്ഛനും അവിടെയുള്ള മറ്റു ജന്തുക്കൾക്കും യവൻ പൊടിമോളെ കിട്ടുന്നത് സങ്കടമാണെന്ന് പറഞ്ഞാ മതി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ശേഖരേട്ടൻ കൊച്ചുമോളെ യവന് കൊടുക്കും. കൈപ്പമംഗലത്തുള്ളവരുടെ ചിരിയല്ലടി അവരുടെ കണ്ണീര് എന്ന. ശേഖരേട്ടനും അങ്ങനെ അമ്മയ്ക്കും നീയൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന പൊടിമോക്കും ആവശ്യം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവന് ആ കൊച്ചിനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തായാലും പ്രാർത്ഥിക്കില്ല. അതിനുവേണ്ടി ഒരമ്പലവും കയറി ഇറങ്ങാനും പോകുന്നില്ല. കുടുംബത്തോട് കൂറില്ലാത്ത ഇവളെയൊക്കെ അടിച്ചു കളയുക വേണ്ടത്. അതിപ്പോഴാണോടാ തോന്നിയത്? ഇനി എനിക്കെന്റെ പെണ്ണിനെ നഷ്ടപ്പെടുക വച്ച. ആൽത്തറ ദേവീക്ഷേത്രത്തിലേക്ക് പോണം. പ്രാർത്ഥനയുടെ ബലം കൊണ്ട് എന്തായാലും ഇത്രയൊക്കെ എത്തിയില്ലേ. ഇനിയും അത്ഭുതങ്ങൾ സംഭവിച്ചാലും പ്രാർത്ഥനയുടെ അളവ് ഒട്ടും കുറയ്ക്കണ്ട. അതുപോലെ ജയന്റെ മോളെ കുറിച്ചുള്ള ചിന്തയില് നിശ്ചയിച്ച വിവാഹത്തിനും മാറ്റം പാടില്ല. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉടനെ നടത്തണം. കർക്കിടക വിവാഹ വരുന്നത് പതിവ് പോലെ രാമായണ മാസത്തില് തൃപ്രയാർ ഉൾപ്പെടെ നാലമ്പല ദർശനം, പിന്നെ തിരുവില്ലോമല പുനർജനി, അതിനുശേഷം തിരിച്ചു വരണം. മോൾക്കും അംഗല്യ ശേഷം നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാനും ജയന്റെ മോള് തിരിച്ചു വരാനും വേണ്ടിയാ ഇങ്ങനെ പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്തത് ദൈവങ്ങൾക്ക് കഴിയുമല്ലോ. അങ്ങനെയല്ലേ മോളെ ഇടയ്ക്ക് വിട്ടുപിരിഞ്ഞു പോയ മോളുടെ അമ്മ തിരിച്ചു വന്നത്, ബാലൻ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശ്രീമാമയെ പോലെ തന്നെയാ ചെറിയമ്മയുടെയും മോളുടെയും കാര്യത്തില് അഭിയേട്ടന്റെയും പ്രതികരണം.
പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത കാര്യമൊന്നും അല്ല ഇത്. അഭിയേട്ടൻ വാവയെ കണ്ടെത്തി കാണുമെന്ന് എനിക്കറിയാം. എന്നാ അതിനിടയിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്നും ഉണ്ടായിരിക്കുന്നു. അത് ശ്രീമാമയ്ക്കും അറിയാവുന്ന എന്റെ വിശ്വാസം. അതത്ര വലിയ രഹസ്യമൊന്നും ആയിരിക്കില്ല മോളെ. ശേഖരൻ പറഞ്ഞ പോലെ നമ്മളെ കാണുമ്പോ എന്റെ കൊച്ചുമോള് നമ്മുടെയൊക്കെ മുഖത്തേക്ക് കാറ് തുപ്പി എന്ന് വരാം. അത്രയ്ക്ക് കളി പൂണ്ട് നടക്കുകയായിരിക്കും കാരണമൊന്നുമില്ലെങ്കിൽ കൂടി ആ കുട്ടി. അത് ഒഴിവാക്കാനായിരിക്കും അഭിറാമും ശ്രീകാന്തും ഒക്കെ നോക്കുന്നത്. ഇതുവരെ ഈ കളി പോകുന്ന നമുക്ക് നോക്കാം. എല്ലാം അവസാന അനുകൂലമായി തന്നെ വരും. എനിക്കിപ്പോ അത്യാവശ്യം കാണേണ്ടത് ചെറിയമ്മയാ. ചെറിയമ്മയ്ക്ക് നമ്മളോടൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ ഇങ്ങനെ മറന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെയൊക്കെ പോലെ മുന്നിലേക്ക് വന്നിട്ട് ഇനി ഒരിക്കലും കാണരുതെന്ന് പറയാം. അതുണ്ടാവാത്തടത്തോളം കാലം ചെറിയമ്മയ്ക്ക് നമ്മളോടൊന്നും ദേഷ്യമില്ലാന്ന് വേണം കരുതാൻ. മോളുവാ, അവർക്കും പരിചയമുള്ള അമ്പലം ആൽത്തറ ദേവീക്ഷേത്രം. അവിടുത്തെ ആചാരങ്ങളും അറിയാം. ചിലപ്പോ നമ്മുടെ ഭാഗ്യത്തിന് അവിടെ കന്യെ വന്നാലോ? പറയാൻ പറ്റില്ല. അച്ഛൻ മോളെ തമിഴ്നാട്ടിലെ അമ്പലത്തിൽ വെച്ച് കണ്ടതുപോലെ കണ്ടുമുട്ടിയാലോ? പോയിട്ട് വരാം മുത്തശ്ശ. ഒന്ന് കാണാനെങ്കിലും കഴിയണം. അയാളൊന്ന് അയഞ്ഞത് അവളെ കെട്ടാനുള്ള മോഹം കൊണ്ടാണെന്ന് ധരിച്ചത് തന്നെയാ. നിങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധം. അതുപോലെ എല്ലാവരോടായിട്ടങ്ങ് പറയാ, DCP സാറിനങ്ങ് വിട്ടേക്കണം.